നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് ഇപ്പോൾ നടന്നിട്ടുള്ള ഒരു ലൈവ് അപ്ഡേറ്റ് ആണ്. നിങ്ങൾ ലൈവ് കണ്ടവർക്ക് തമ്മിലിന് കണ്ടത് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ലൈവ് കാണാത്തവർ ഇനി ഇത് വൈകുന്നേരം ടെലികാസ്റ്റ് ചെയ്യുമെന്നുള്ള അറിയില്ല. ലൈവ് കണ്ടവർ നിങ്ങൾ ദയവ് നിങ്ങളുടെ കമൻറ്റ് ഇതിൽ പറയാം കേട്ടോ. അത് ഇപ്പോൾ ജസ്റ്റ് നമ്മുടെ ജയിൽ നോമിനേഷൻ ടാസ്ക് ഇപ്പോൾ കഴിഞ്ഞു. ടാസ്കിൽ മൂന്ന് പേരെയാണ് ഫസ്റ്റ് ആകെ ഒരു ടീം ഒരാളെ മാത്രമേ നോമിനേറ്റ് ചെയ്തിട്ടുള്ളൂ. മൂന്ന് പേരെയാണ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്, സോറി മൂന്ന് പേരാണ് ഈ ടാസ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് ഉള്ളിൽ പോയത്. അതായത് ഷിജു, നാദിറ, ജുനൈസ് ഈ മൂന്ന് പേരും കൂടി ഉള്ളിൽ പോയി. അവരവരുടെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. ഇതിൽ ഫൈനൽ ഔട്ട്പുട്ട് അതായത് സോറി ഫൈനൽ ഔട്ട്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നോമിനേഷനിൽ വന്നിരിക്കുന്നത് ജുനൈസാണ്. ജുനൈസിൻ്റെ പോയിൻ്റ് അതായത് മെയിൻ പോയിൻ്റ് ഓഫ് ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജുനൈസും നാദിറും തമ്മിലാണ് കാര്യമായിട്ട് ഹീറ്റഡ് ഡിബേറ്റ് അവിടെ വന്നിട്ടുള്ളത്. ഡിബേറ്റ് ഇപ്പോഴും അഖിൽ മാരാരെ ഫിസിക്കൽ അസോൾട്ടിൻ്റെ പേരിൽ എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല രീതിയിലാണ്. ഇന്ന് രാവിലെ തൊട്ട് തന്നെ തന്നെ അവിടെ ചർച്ച ചെയ്യുന്ന ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിലെന്താ കാര്യം വെച്ചാൽ ഈ ഒരു ഡിസ്കഷൻ നാദിറും ജുനൈസും തമ്മിൽ വന്ന സമയത്ത് ജുനൈസ് ഇപ്പോഴും അതേ സ്റ്റാൻഡിൽ എന്തുകൊണ്ട് അഖിലിനെ പുറത്താക്കിയില്ല, ഞാൻ ഫിസിക്കൽ അസോൾട്ട് നേരിട്ടൊരു വ്യക്തിയാണെന്നിട്ട് ജുനൈസ് ഭയങ്കരമായിട്ട് വാദിക്കുന്നുണ്ട്. പക്ഷേ നാദിറ വളരെ സിമ്പിളായിട്ടൊരു ഡയലോഗിൽ നാദിറ വളരെ ഞാൻ വിചാരിച്ച പോലെ വളരെ സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആണ്. നാദിറ അതിനെ ഡിഫെൻഡ് ചെയ്തൊരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇത്ര മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ ചെന്ന് കോംപ്രമൈസായി വന്നിട്ടുള്ള നിനക്ക് പ്രോബ്ലം ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിന് പ്രോബ്ലം ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒറ്റ പോയിൻറ്റിലാണ് നാദിറ ജുനൈസിനെ നോമിനേറ്റ് ചെയ്ത്. ഷിജു അതിനെ സപ്പോർട്ടും ചെയ്തു, കാരണം വെച്ചാൽ ആ ഒരു പോയിൻ്റ് സത്യം തന്നെയാണ്. പക്ഷേ ഇത് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് നോമിനേഷനായിട്ട് ജുനൈസ് വന്നു. അപ്പോൾ ഒബ്വിയസ്ലി ഇത് കഴിഞ്ഞതോടുകൂടി നമ്മുടെ ബിഗ് ബോസിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വരികയാണ്, ഇതിൻ്റെ റിസൾട്ട് പുറത്തു പോയിട്ട് പറയാൻ പാടില്ല എന്ന്. അതായത് ആരാണ് നോമിനേറ്റ് ചെയ്യപ്പെട്ടതെന്നുള്ള റിസൾട്ട് പുറത്തു പോയിട്ട് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു വിട്ടു. ബിഗ് ബോസിൻ്റെ ഗെയിം സ്ട്രാറ്റജി തന്നെയാണ്, ബിഗ് ബോസിൻ്റെ അടിപൊളി തന്ത്രം തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഇത് ഈ ഒരാളെ വിടുന്നു, അടുത്ത ആളെ ഉടനെ തന്നെ വിളിക്കേണ്ട, അപ്പോൾ ചെന്ന സമയത്ത് ഇതിനൊരു ഡിസ്കഷൻ ഉണ്ടായിരിക്കും, ഇത് ഒരു ഓൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നോമിനേറ്റ് ചെയ്യപ്പെട്ട വ്യക്തി ജുനൈസ് ആയതുകൊണ്ടും ജുനൈസിൻ്റെ മെച്യൂരിറ്റി ഇത്രയും ദിവസം കൊണ്ട് നമ്മൾ നന്നായിട്ട് കണ്ടതാണ്. ഞാൻ ജുനൈസിനെ ടാർഗറ്റ് ചെയ്തിട്ടോ മോശമാക്കിയിട്ടോ സംസാരിക്കില്ല, പക്ഷേ ജുനൈസ് ഇസ് ഇമ്മച്യൂർ എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിക്കുന്നു. കാരണം വെച്ചാൽ അവിടുന്ന് ജുനൈസിന് അഖിൽ മാരാരെ ടാർഗറ്റ് ചെയ്തു, നടന്നില്ല. കാരണം വെച്ചാൽ അവിടെ ഷിജുവിനെയായിരുന്നു ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് ജുനൈസ്. ഇത് നടന്നില്ല. ഇത് കഴിഞ്ഞ് നേരെ പുറത്തു വന്നു. പുറത്ത് വന്നിട്ട് ഫസ്റ്റ് ഇവൻ കാണിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ നാദിറിനോട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ക്വസ്റ്റ്യൻ ചെയ്തു. അതായത് അതിൻ്റെ ഉള്ളിൽ നിന്ന് നീ എന്ത് സംസാരിച്ചു എന്നുള്ളത് നാദിറിനോട് ക്വസ്റ്റ്യൻ ചെയ്തു. ഈ നാദിറിനോട് പുറത്തുനിന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഈ പുറത്തുള്ള ആൾക്കാരൊക്കെ അറിയില്ലേ? അപ്പോൾ നേരെ മറിച്ച് ഷിജു എന്ത് ചെയ്തു? ഷിജു നേരെ വന്ന് കഴിഞ്ഞിട്ട് അഖിൽ മാരാർ അവരെ ടീമിൻ്റെ അടുത്ത് വന്നു. അവിടെയാണ് ഷിജുവിൻ്റെ മെച്യൂരിറ്റി, ആ വയസ്സിൻ്റെ പക്വത, ആ മനസ്സും ആ ബ്രെയിനും കാണിക്കുന്നത്. അതാണ് മറ്റവനില്ലാതെ പോകുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഷിജുവിനോട് അഖിൽ മാരാർ വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ആരാ എന്താണ്ടായത് ചോദിച്ചു. സോറി, എന്നോടൊന്നും ചോദിക്കരുത്, ഞാനൊന്നും പറയില്ല എന്നുള്ള ഷിജു വളരെ സിമ്പിളായിട്ടും ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് പറഞ്ഞു. അതോടുകൂടി ആ ഡിസ്കഷൻ അവിടെ സ്റ്റോപ്പായി. മറ്റേ പൊട്ടൻ ഒരു മെച്യൂരിറ്റി ഇല്ലാതെ കെട്ടെന്ന് അലച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നാദിറിനോട്. ഇതിനുള്ള ഗ്രൂപ്പ് കളി, അതായത് അവൻ അവിടെയും പൊട്ടൻ സ്ഥാപിക്കുന്നത് എന്താ വെച്ചാൽ അവിടെ ഒരു ഗ്രൂപ്പ് കളിയാണ്. അപ്പോഴും ഈ ഗ്രൂപ്പ് അഖിൽ മാരാരെ ഗ്രൂപ്പ് ഷിജുവിൻ്റെ ഗ്രൂപ്പിനെ എക്സ്പോസ് ചെയ്യാനുള്ള രാവിലെ തുടങ്ങിയ ശോഭ നന്നായിട്ട് സ്ക്രൂ ചെയ്യുന്നുണ്ട്. ശോഭ നന്നായിട്ട്, ഞാൻ വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ, വീണ്ടും തന്നെ പറയണേ. കാരണം എന്ന് വെച്ചാൽ പിന്നെ ഇവൻ പുറത്ത് വന്നിട്ട് വളരെ ക്ലിയർ ഹിൻ്റ് അവിടെ കൊടുത്തു. ഇവൻ ആദ്യം എന്താ വെച്ചാൽ ഈ മിഥുനും വിഷ്ണുവും ചോദിക്കുന്ന സമയത്ത്, സോറി മിഥുനല്ല, മിഥുനും റിനോഷും ചോദിക്കും. റിനോഷ് ചോദിക്കുന്ന സമയത്ത് ഇവൻ ഏകദേശം ഒന്നും അറിയാത്ത രീതിയിൽ മോളി പോകുന്നുണ്ട്. പക്ഷേ ഫൈനലി ഇപ്പോൾ ശോഭനോട് പറഞ്ഞു അവനെ തന്നെയാണ് നോമിനേറ്റ് ചെയ്യിച്ചതെന്നുള്ളത് ശോഭനോട് വളരെ ക്ലിയറായിട്ട് പറയുകയും ചെയ്തു. വിച്ച് ഇസ് അഗെയിൻസ്റ്റ് വാട്ട് ബിഗ് ബോസ് ഹാസ് ടോൾഡ്. ഡെഫിനറ്റ്ലി ഇത് ബിഗ് ബോസ് നിർബന്ധമായിട്ടും അനൗൺസ് ചെയ്യണം, അല്ലെങ്കിൽ ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ ഇത് ചോദിക്കാതിരിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ അഗെയിൻസ്റ്റായിട്ട് ഒരാൾ പ്രവർത്തിക്കുക, ആ ഒരു സംഗതി നേരെ പറയുക എന്നിട്ടുണ്ടെങ്കിൽ പൊട്ടത്തരാണ്. വിവരവും വിദ്യാഭ്യാസം ഞാൻ പറയുന്നത് വിവരം വല്ലതും വേണ്ടേ, തലയ്ക്കകത്ത് വല്ല ആൾ താമസവും വേണ്ടേ? അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. എന്താണെന്നുണ്ടെങ്കിലും മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അത് കടയിൽ പോയി വാങ്ങാൻ കഴിയില്ല. പ്രായത്തിൻ്റെ പറയല്ല, ഷിജുവിൻ്റെ ആ ഒരു സംഭവം എന്ന് വെച്ചാൽ ശരിയാണ്. ടാസ്കിൻ്റെ കാര്യത്തിൽ ഷിജു ഇപ്പോൾ അഖിലിൻ്റെ കൂടെയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും കൂടി ഷിജു നല്ലൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, അല്ലാണ്ട് അങ്ങനെ വെറുതെ ചേർന്ന് കിടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയല്ല. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ജുനൈസാണ് നോമിനേറ്റ് ആയിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഏകദേശം എല്ലാവരും അറിയിച്ചിട്ടുണ്ടാവും, അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ട് ജുനൈസാണെന്നുള്ളത്. തുറന്ന് പറയും ചെയ്തു. അഖിൽ ഒരു നല്ല സ്ട്രോങ് പഞ്ച് ഡയലോഗ് അടിച്ചു. മൂന്ന് പേര് പുറത്തു നിന്ന് വന്നു, ഒരാൾ ശാന്തമായിട്ട് പോയി, മറ്റുള്ള രണ്ട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് കണ്ടു. ഒരാൾ ഫേസ് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ആരാണ് നോമിനേറ്റ് ചെയ്തതെന്നുള്ളത്. പൊട്ടൻ. ഇത്ര തന്നെയുള്ള വീഡിയോ ടോപ്പിക്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.